നമസ്കാരം. ലൈവ് ന്യൂസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. മുഖ്യമന്ത്രിയെ വേദിയിൽ ഇരുത്തി എം ടി വാസുദേവൻ നായർ നടത്തിയ രാഷ്ട്രീയ വിമർശനത്തിൽ വിവാദം തുടരുന്നു. എം ടി പറഞ്ഞതിൽ പുതുമയില്ലെന്ന് സിപിഐഎം. ഇതേ കാര്യം മുൻപും എം ടി എഴുതിയിട്ടുണ്ട്. ഉള്ളടക്കത്തിലുള്ളത് ചെറിയ വ്യത്യാസം മാത്രമെന്നും വിവാദത്തിൽ കക്ഷി ചേരേണ്ട കാര്യമില്ലെന്നും സിപിഐഎം സംസ്ഥാന സെക്രട്ടറിയേറ്റ് വിലയിരുത്തി. വിശദാംശങ്ങളുമായി ഷഫീദ് റാവത്ത് ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, ഈ എം ടി എഴുതിയിരിക്കുന്നത് പഴയ കാര്യം തന്നെയാണ്, അതിൽ പുതുമയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പാർട്ടി ഇതിൽ കക്ഷി ചേരേണ്ട കാര്യമില്ല, ഇത് പാർട്ടിയെ ബാധിക്കുന്നതൊന്നും ഇതിലില്ല എന്നാണോ സിപിഐഎമ്മിന്റെ വിലയിരുത്തൽ? ക്രിസ്തിന വിവാദത്തെ ഏറ്റുപിടിക്കേണ്ടതില്ല എന്നുള്ളതാണ് സി പി എമ്മിന്റെ ഇപ്പോഴത്തെ നിലപാട്. കെ എൽ എഫ് വേദിയിലെ എം ഡി വാസുദേവൻ നായരുടെ വിമർശനം, അതടക്കമുള്ള കാര്യങ്ങൾ സി പി എമ്മിന് വലിയ ഞെട്ടലുണ്ടാക്കി എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതിന് പിന്നാലെയാണ് അക്കാര്യത്തിൽ എം ഡിയോടക്കം ചില അനൌദ്യോഗിക ചർച്ചകൾ നടത്തി. അതിനുശേഷം വലിയ രീതിയിൽ അതിന് ആ വിവാദത്തെ പ്രതിരോധിച്ചുകൊണ്ട് സി പി എം നേതാക്കൾ രംഗത്തെത്തുന്നത് നമ്മൾ കണ്ടതാണ്. എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ, മന്ത്രി മുഹമ്മദ് റിയാസ്, അതേപോലെ തന്നെ മറ്റ് നേതാക്കൾ, ഇവരടക്കം ഇക്കാര്യത്തിൽ വലിയ രീതിയിലുള്ള പ്രതിരോധം ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തി. ഇന്ന് ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇക്കാര്യം ചർച്ച ചെയ്തു. അതിലാണ് എം ഡി പറഞ്ഞതിൽ പുതുമയില്ല എന്നുള്ളൊരു വിലയിരുത്തലിലേക്ക് സി പി എം എത്തിച്ചേർന്നിട്ടുള്ളത്. ഇതേ കാര്യം മുൻപും എം ഡി എഴുതിയിട്ടുണ്ട്. ഇ എം എസിനെ അനുസ്മരിച്ച വർഷങ്ങൾക്ക് മുൻപ് എഴുതിയ ലേഖനമാണ്. ഈ ലേഖനം രണ്ട് പുസ്തകങ്ങളുടെ ഭാഗമാണ്. ഉള്ളടക്കത്തിലുള്ളത് ചെറിയ വ്യത്യാസം മാത്രം. അതുകൊണ്ട് തന്നെ ഈ വിവാദത്തിൽ സി പി എം കക്ഷി ചേരേണ്ടതില്ല എന്നുള്ള കാര്യമില്ല എന്ന സി പി എം വിലയിരുത്തും. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടക്കം പടിവാതിക്കലെത്തി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ സാംസ്കാരിക നായകന്മാരുടെ ഇത്തരം വിമർശനങ്ങളെ, അതിനെ ഏറ്റുപിടിച്ച പ്രതിപക്ഷത്തിനടക്കം പുതിയ വിമർശനത്തിനുള്ള വഴി വെക്കേണ്ടതില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ സി പി എം വിലയിരുത്തുന്നുണ്ട്. ഏതായാലും ആ വിവാദം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് സി പി എം ലക്ഷ്യം വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ക്രിസ്തീന, ശരി. തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത് ഷഫീദ് റാവത്തരാണ്. എം ടി വാസുദേവൻ നായർ നടത്തിയ രാഷ്ട്രീയ വിമർശനത്തിൽ സാഹിത്യ സാംസ്കാരിക രംഗത്തും വിവാദം കൊഴുക്കുന്നു. പരാമർശം ആർക്കെങ്കിലും ആത്മവിമർശനത്തിന് വഴിയൊരുക്കിയാൽ നല്ലതെന്ന് എം ടി പരിപാടിക്ക് ശേഷം പറഞ്ഞെന്ന് സാഹിത്യകാരൻ എൻ ഇ സുധീർ. എം ടി പറഞ്ഞത് പൊതു സാഹചര്യമെന്ന് കെ സച്ചിദാനന്ദനും 24നോട് പ്രതികരിച്ചു. മാത്രമല്ല, പൊതുവെയുള്ള ആഗോള സന്ദർഭം, ദേശീയ സന്ദർഭം, ഒരുപക്ഷെ കേരള സന്ദർഭം, ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് മാത്രം വ്യാഖ്യാനിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ ഒരു പ്രസ്താവമായിട്ടാണ് ഞാനതിനെ മനസ്സിലാക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഒരു ഭൌതിക സാന്നിധ്യം കൊണ്ട് മാത്രം അത് അദ്ദേഹത്തെ ഉദ്ദേശിച്ചാണെന്നുള്ള വ്യാഖ്യാനം, അതൊരു ഒരു വ്യാഖ്യാനമാണ്, പലതരത്തിലെങ്കിലും വ്യാഖ്യാനിക്കാം. അതൊരു ഒരു സാധ്യമായ ഒരു വ്യാഖ്യാനമാണ്, അല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് ആ രീതിയിൽ മാത്രമാണോ വ്യാഖ്യാനിക്കേണ്ടത്, അതിനെ ഇന്നത്തെ ദേശീയ സന്ദർഭത്തിൽ കാണേണ്ടതില്ലേ, സർവ്വദേശീയ സന്ദർഭത്തിൽ കാണേണ്ടതില്ലേ മുതലായ ചോദ്യങ്ങളും അത്ര തന്നെ പ്രധാനമായിട്ടാണ് ഞാൻ കാണുന്നത്. എം ടി പറഞ്ഞത് ഗൌരവമായ വിഷയമെന്ന് എഴുത്തുകാരൻ സക്കറിയ. രാഷ്ട്രീയമായും മതപരമായും വീരാരാധനയുള്ള മണ്ടൻ സമൂഹമാണ് നമ്മുടേത്. വ്യക്തിപൂജയ്ക്ക് ശിശുക്കൾ പോലും എതിരെന്നും രാഷ്ട്രീയ ചർച്ചയ്ക്ക് താല്പര്യമില്ലെന്നും സക്കറിയ പറഞ്ഞു. എം ഡി ഇത് പറഞ്ഞു, ഞാനത് വായിച്ചു. എനിക്ക് ഇറ്റ്സ് എ വെരി സീരിയസ് മാറ്റർ. അത് ഇതിപ്പോൾ എനിക്കൊരു രാഷ്ട്രീയ ചർച്ചയിലേക്ക് കടക്കാൻ എനിക്ക് യാതൊരു താല്പര്യവും ഇല്ല. വീരാരാധന എല്ലായിടത്തും പ്രശ്നമാണ്. അങ്ങനെയാണ് മിസ്റ്റർ ഹിറ്റ്ലർ ഉണ്ടായത്. അതല്ലെന്ന് ശിശുക്കൾക്ക് പോലും അറിഞ്ഞുകൂടെ. കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏത് പൗരനും ആരെയും എന്തിനേയും വിമർശിക്കാനുള്ള അധികാരമുണ്ട്. അത് പല അത് അതിവിടെയുള്ള ആരും ചെയ്യുന്നില്ല. അവർ പാർട്ടികളെ പറ്റിയുള്ള വീരാരാധനകളും മാധ്യമങ്ങളെക്കുറിച്ചുള്ള വീരാരാധനകളും മറ്റു മറിച്ച് ജാതി മതം ഇതിനെപ്പറ്റിയുള്ള വീരാരാധനകളിൽ പെട്ട് കിടക്കുന്ന ഒരു മണ്ടൻ സമൂഹമാണ് നമ്മൾ. അതിൻ്റെ മാത്രം പ്രശ്നമാണ് ഈ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചത്. അസന്നിഗ്ധമായിട്ട് തോന്നുന്നുണ്ട്. എം ഡി എന്നെ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. അതെ, എം ഡി പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞ യാഥാർത്ഥ്യങ്ങളാണ് അത്, ആത്മപരിശോധന ചെയ്യണമെന്ന്. ഇതൊരു വലിയ അവസരമാണ് എം ഡി ഒരുക്കിയിട്ടുള്ളത്. ഇതിനെ അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ മാധ്യമങ്ങളുടെ ട്വിസ്റ്റും വ്യാഖ്യാനങ്ങളും ഒന്നുമില്ലാതെ സ്വീകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ എൻ്റെ ആഗ്രഹമാണ് പറഞ്ഞത്, യാഥാർത്ഥ്യ ബോധമല്ല. എന്ന് എം ഡി പറഞ്ഞിട്ടില്ല. എം ഡി പ്രസംഗത്തിൽ ഒരിക്കലും അതില്ലാത്ത കാര്യമാണ്. അത് മാധ്യമം പോക്കറ്റിൽ നിന്ന് ഇട്ടതാണ്.
കാരണം പ്രസംഗത്തിൻ്റെ പൂർണ്ണരൂപം ഇന്ന് മാതൃഭൂമിയിലും മനോരമയിലും വന്നിട്ടുണ്ട്. അത് ഞാൻ സശബ്ദം വായിച്ചു, ഞാൻ ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. എം ടിയുടെ പ്രസംഗത്തെക്കുറിച്ചുള്ള പ്രതികരണമാണ് സാഹിത്യകാരനായ എൻ.എസ്. മാധവൻ ഇപ്പോൾ അറിയിച്ചത്. എം ടിയുടെ പ്രസംഗം ജനപ്രതിനിധികളെ വിലയിരുത്താനുള്ള ആഹ്വാനമെന്നായിരുന്നു എഴുത്തുകാരി സാറ ജോസഫിന്റെ പ്രതികരണം. എം ടിയുടെ പ്രസംഗത്തെ പ്രത്യേകിച്ച് ഈ സന്ദർഭത്തിൽ സംസ്ഥാനങ്ങളും അതുപോലെ തന്നെ കേന്ദ്ര ഭരണകൂടവും എന്ത് രീതിയിലുള്ള അധികാര പ്രയോഗമാണോ നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഈ സന്ദർഭത്തിൽ വളരെ ഗൗരവത്തോടുകൂടി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് പറയുകയാണ്, ഏതെങ്കിലും വ്യക്തികളുടെ നേർക്ക് അതിനെ ലളിതവൽക്കരിച്ച് പായിച്ചു കളയരുത്. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് ദീപക് ധർമ്മടം ചേരുകയാണ്. ദീപക്, മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി എം ടി പറഞ്ഞ ഒരു പരാമർശം, അത് പിന്നീട് വിവാദമാകുന്നു, പ്രതികരണങ്ങൾ വരുന്നു. കേരളത്തിലെ ഒരു സാംസ്കാരിക ലോകത്തെ പലതായി വിഭജിക്കുന്നുണ്ടോ ഈ ഒരു പ്രസ്താവന? ഇപ്പോൾ എൻ എസ് മാധവന്റെ അടക്കം പ്രതികരണം വന്നല്ലോ. എൻ എസ് മാധവൻ്റെയും സച്ചിദാനന്ദൻ്റെയും എല്ലാം വരികൾ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കൃത്യമായി സാംസ്കാരിക സാഹിത്യ ലോകത്ത് രണ്ട് ചേരി ഈ എം ടിയുടെ പ്രസംഗത്തോടെ രൂപപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം ഇതിൽ സുധീർ കുമാർ മാഷുടെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന വളരെ കൃത്യമായി എം ടിയോട് പ്രസംഗത്തിന് ശേഷം സംസാരിച്ചു, അത് കേരളത്തിലെ സർക്കാരിനെ ഉദ്ദേശിച്ചാണ് എന്നുള്ള രീതിയിലുള്ള ഒരു പ്രതികരണം വരുന്നു. പക്ഷേ എന്നാൽ അതേസമയത്ത് സച്ചിദാനന്ദൻ വളരെ കൃത്യമായി പറയുന്നത് ദേശീയ സാഹചര്യത്തെ സാർവദേശീയ സാഹചര്യത്തെക്കുറിച്ചാണ്, പിണറായിയുടെ സാന്നിധ്യം കൊണ്ട് മാത്രം അത് അങ്ങനെയല്ല എന്ന് പറയുന്നു. പക്ഷേ എന്നാൽ ഈ ഘട്ടത്തിൽ ഇത്തരത്തിൽ തൻ്റെ പ്രസംഗം വിവാദമായതിനു ശേഷം അതിലൊരു ആശയ വ്യക്തത വരുത്താൻ എം ടി തയ്യാറായിട്ടില്ല എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ഇന്ന് രാവിലെ തന്നെ എം ടിയുടെ പ്രതികരണത്തിന് നമ്മൾ ശ്രമിച്ചിരുന്നു. എം ടിയുടെ വീട്ടിൽ ഞാൻ നേരിട്ട് പോയിരുന്നു. പക്ഷേ ഈ വിഷയത്തിൽ എം ടി പ്രതികരിക്കുന്നില്ല എന്നുള്ള നിലപാടിലാണ്. അല്ലെങ്കിൽ സ്വാഭാവികമായും എം ടി വാസുവിൻ നേരെ എന്ന ഒരു മഹാനായ എഴുത്തുകാരൻ്റെ പ്രസംഗത്തെ ദുർവ്യാഖ്യാനീകരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അദ്ദേഹത്തിന് ഒരു പ്രതികരണത്തിന് തയ്യാറാകാവുന്നതാണ്. പക്ഷേ അദ്ദേഹം ഈ വിവാദങ്ങളിൽ അങ്ങ് നടക്കട്ടെ എന്നുള്ള നിലപാടിലാണെന്ന് നമുക്ക് അനുമാനിക്കാം. കാരണം അല്ലെങ്കിൽ എം ടി ഈ വേളയിൽ ഒരു പ്രതികരണത്തിന് തയ്യാറാകേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. മാത്രവുമല്ല, ക്രിസ്റ്റീന പറഞ്ഞതുപോലെ ഈ സാംസ്കാരിക സാഹിത്യ ലോകത്ത് രാഷ്ട്രീയമായ രണ്ട് ധാരകളിൽ നിന്നുകൊണ്ടുള്ള ചർച്ചയുണ്ടാകുന്നു. കാരണം എം ടി പറഞ്ഞത് സർക്കാരിനെതിരാണ്, കേരളത്തെ ഉദ്ദേശിച്ചാണ്, മുഖ്യമന്ത്രിയെ ഇരുത്തിയാണ് എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ രാഷ്ട്രീയമായ പ്രതികരണത്തിന് ഇക്കാര്യത്തിൽ തയ്യാറായിരിക്കുന്നു. കെ മുരളീധരൻ എം പി തയ്യാറായിരിക്കുന്നു. അങ്ങനെ ഒരു വലിയ രാഷ്ട്രീയ വിവാദത്തിന് എം ടിയുടെ ഈ കെ എൽ എഫിലെ പ്രസംഗം. മാത്രവുമല്ല, കെ എൽ എഫ് ഒരു സ്വകാര്യ പരിപാടിയാണ്, ഡി സി സംഘടിപ്പിക്കുന്ന പരിപാടിയാണ്, സർക്കാരിൻ്റെ ധനസഹായം നൽകുന്ന പരിപാടിയാണ്. ആ പരിപാടിയിൽ സർക്കാരിനെയും മുഖ്യമന്ത്രിയുമാണ് വിമർശിച്ചത് എന്ന് പ്രതിപക്ഷ നേതാവ് പോലും പറഞ്ഞു കഴിഞ്ഞിട്ടും അത്തരത്തിലൊരു ആശയ വ്യക്തത വരുത്താൻ തൻ്റെ പ്രസംഗം ദുർവ്യാഖ്യാനീകരിച്ചതാണെങ്കിൽ അത് പറയാൻ എം ടി തയ്യാറായിട്ടില്ല എന്നുള്ളത് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മൗനം വാചാലമാണ് എന്ന് വ്യാഖ്യാനിക്കേണ്ടി വരും. ക്രിസ്റ്റീന. ശരി, ദീപക് ധർമ്മടമാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. എം ടിയുടെ പരാമർശം സാംസ്കാരിക കേരളത്തെ രണ്ടായി വിഭജിക്കുന്നുവെന്നാണ് ദീപക് ധർമ്മടം റിപ്പോർട്ട് ചെയ്യുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. കണ്ണൂരിലും കോട്ടയത്തും പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കണ്ണൂർ കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിനിടെയുണ്ടായ ലാത്തിചാർജിൽ പ്രവർത്തകർക്ക് പരിക്കേറ്റു. വനിതാ പ്രവർത്തകയുടെ തലമുടി പോലീസ് ചവിട്ടിപ്പിടിച്ചെന്നും വസ്ത്രം കീറിയെന്നും യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ഇന്ന് ക്ലിഫ് ഹൌസിലേക്ക് നൈറ്റ് മാർച്ച് സംഘടിപ്പിക്കും. രാത്രി 8 മണിക്കാണ് സമരജ്വാല എന്ന പേരിലെ പ്രതിഷേധം. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് സജോ ദേവസ്യ ചേരുകയാണ്. സജോ, ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്ത പ്രവർത്തകയെ അവർ ആക്രമണത്തിനിരയാകുന്നു, ഒരുപാട് പരാതികളുണ്ടല്ലോ, അതോടൊപ്പം തന്നെ ഇന്ന് പ്രത്യേക പ്രതിഷേധവും ഉണ്ടല്ലോ. കൃഷ്ണ, രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായ പ്രതിഷേധത്തിന് ഓരോ ദിനങ്ങളിലും ദിവസം നിശ്ചയിച്ച് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി നിർദ്ദേശം നൽകിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കണ്ണൂർ കളക്ടറേറ്റിലേക്ക് കണ്ണൂർ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടന്നത്. പതിവിന് വിപരീതമായി പോലീസ് വലിയ ഫോഴ്സ് നിയോഗിച്ചിരുന്നു. ജലപീരങ്കി വാഹനവും ഒപ്പം ഫയർഫോഴ്സിൻ്റെ വാഹനവും അടക്കം വലിയ തോതിൽ സമീപ സ്റ്റേഷനുകളിൽ അടക്കം ഫോഴ്സിനെ ഇറക്കിയാണ് പോലീസ് പ്രതിരോധിച്ചത്. പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചു. പിന്നീട് പോലീസ് ബലം പ്രയോഗിച്ചു, ലാത്തിചാർജ് നടത്തി. ഇതിനിടെ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് പ്രാകൃതമായ ക്രൂരമായ ഇടപെടലുകൾ ഉണ്ടായി എന്ന ആരോപണമാണ് യൂത്ത് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. ഇതിനിടെ ബലപ്രയോഗത്തിനിടെ റോട്ടിൽ വീണ വനിതാ പ്രവർത്തക കുതിരാൻ ശ്രമിച്ചു. ഇത് തടയാൻ റോട്ടിൽ വീണുകിടന്ന വഴിയിൽ വീണുകിടന്ന പ്രവർത്തകയുടെ തലമുടി വനിതാ പോലീസ് ഉദ്യോഗസ്ഥ ചവിട്ടിപ്പിടിച്ചു. അവർക്ക് ഉയർന്നെഴുന്നേറ്റ് പ്രതിരോധിക്കാൻ കഴിയാത്ത വിധം അങ്ങനെ ചവിട്ടിപ്പിടിച്ചത് വളരെ മോശമായ രീതിയിലുള്ള പെരുമാറ്റമുണ്ടായി. വനിതാ പ്രവർത്തകയുടെ തന്നെ വസ്ത്രം കീറി. അവർ ബലപ്രയോഗത്തിനിടെ അത് ബോധപൂർവം പിടിച്ച് വലിച്ചു. അങ്ങനെ വസ്ത്രം കീറുന്ന സാഹചര്യം ഉണ്ടായി. ഒപ്പം
ഒരു വനിതാ പ്രവർത്തകയുടെ മുഖത്ത് ലാത്തി കൊണ്ടടിച്ചു, ലാത്തി ചാർജ് ഉണ്ടായിരുന്നു. പക്ഷേ സാധാരണഗതിയിൽ ലാത്തി ചാർജ് നടത്തുമ്പോൾ അരയ്ക്ക് താഴേക്ക് എന്നത് ഉറപ്പാക്കാനൊക്കെ പലപ്പോഴും പോലീസ് ശ്രമിക്കാറുണ്ട്. അങ്ങനെ ഒരു പെരുമാറ്റം ഉണ്ടായില്ല. വനിതാ പ്രവർത്തകയുടെ മുഖത്താണ് അടിച്ചത്. കണ്ണിന് അവർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അവർ പിന്നീട് ചികിത്സ തേടി. വനിതാ പ്രവർത്തകയടക്കം രണ്ട് വനിതാ പ്രവർത്തകരടക്കം നാല് പേർക്ക് കാര്യമായി പരിക്കേറ്റു. അവർ ചികിത്സയിലാണ്. മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളെ അറസ്റ്റ് ചെയ്യുന്നതിനിടെ സാധാരണഗതിയിൽ പോലീസ് പെരുമാറാത്ത വിധം പ്രാകൃതമായ രൂപത്തിൽ, ക്രൂരമായ രൂപത്തിൽ പെരുമാറി. പല പ്രവർത്തകർക്കും അതിന്റെ ഭാഗമായി പരിക്കേറ്റു. മോശം രീതിയിലുള്ള ബലപ്രയോഗം ഉണ്ടായി എന്നതാണ് യൂത്ത് കോൺഗ്രസിന്റെ ആരോപണം. കളക്ടറേറ്റിന്റെ മുൻഭാഗത്തുള്ള റോഡ് ഏതാണ്ട് അക്ഷരാർത്ഥത്തിൽ അരമണിക്കൂറിലധികം യുദ്ധക്കളമാകുന്ന സാഹചര്യം ഉണ്ടായി. പോലീസ് ഏതാണ്ട് നാല് തവണയോളം ജലപീരങ്കി പ്രയോഗിച്ചു. ഇതിനിടെ ലാത്തി ചാർജ് നടത്തുകയും അങ്ങനെ വലിയ തോതിൽ ഏതാണ്ട് അരമുക്കാ മണിക്കൂറോളം പോലീസും പ്രവർത്തകരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തെരുവിൽ യുദ്ധക്കളമായി മാറുന്ന സാഹചര്യം ഉണ്ടായി. സംസ്ഥാനത്ത് എല്ലായിടത്തും തിരുവനന്തപുരത്തടക്കം വലിയ പ്രതിഷേധ പരിപാടികൾ, തുടർ പരിപാടികളാണ് യൂത്ത് കോൺഗ്രസ് നിശ്ചയിച്ചിരിക്കുന്നത്. അതായത് ആദ്യഘട്ടത്തിൽ അറസ്റ്റിന് പിന്നാലെ സംസ്ഥാനത്ത് എമ്പാടും സമരം നടന്നു. പിന്നീട് ഓരോ ദിവസവും ദിവസങ്ങൾ എന്ന നിലയ്ക്ക് നിശ്ചയിച്ച് നൽകിയിട്ടുണ്ട്. കണ്ണൂരും കോട്ടയത്തുമാണ് ഇന്ന് പ്രതിഷേധ പരിപാടി. നാളെ അങ്ങനെ തുടർ സമരങ്ങൾ എല്ലാ ദിവസവും ഓരോ ജില്ലകളിലും ദിവസം നിശ്ചയിച്ച് നൽകി അങ്ങനെ പ്രതിഷേധ പരിപാടികൾ നടത്തുക. തിരുവനന്തപുരത്തടക്കം തുടർച്ചയായി സമരം, അത് കളക്ടറേറ്റ് മാർച്ചും പ്രതിഷേധ പരിപാടികളും ഒക്കെ നടക്കുന്നതിനോടൊപ്പം രാത്രിയെന്നോ പകലെന്നോ ഭേദമില്ലാതെ പ്രതിഷേധ സമരങ്ങൾ തുടർച്ചയായി സംഘടിപ്പിക്കുക. ആഭ്യന്തര വകുപ്പ് വളരെ മോശം രീതിയിൽ പ്രതിപക്ഷ യുവജന സംഘടനകളുടെ രാഷ്ട്രീയ പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്നതിനു വേണ്ടി ജനാധിപത്യ വിരുദ്ധമായ രീതിയിൽ, നിയമവിരുദ്ധമായ രീതിയിൽ പ്രവർത്തിക്കുന്നു. അറസ്റ്റിനെ പോലും വീട്ടിൽ കയറി, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് തന്നെ വീട്ടിൽ കയറി കിടന്നുറങ്ങുമ്പോൾ ബെഡ്റൂമിൻ്റെ ഡോറിൽ തട്ടി വിളിച്ചാണ് അറസ്റ്റ് ചെയ്തത്. ഈ രീതിയിലടക്കം ഭീകരവാദ കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതുപോലുള്ള അറസ്റ്റിലേക്കൊക്കെ പോകുന്നു. ഇത് രാഷ്ട്രീയമായി ക്യാമ്പയിൻ ചെയ്യുന്നു. അങ്ങനെ യൂത്ത് കോൺഗ്രസ് ഏതായാലും സംസ്ഥാന വ്യാപകമായ കടുത്ത പ്രതിഷേധങ്ങളിലേക്ക്, തുടർ പ്രതിഷേധങ്ങൾ നടത്തുന്നു. വരും ദിവസങ്ങളിൽ ഇന്ന് വൈകിട്ട് നടക്കാനിരിക്കുന്ന പ്രതിഷേധ പരിപാടി, അതുകൂടാതെ തുടർ പ്രതിഷേധ പരിപാടികളും ആസൂത്രണം ചെയ്ത് കടുത്ത പ്രതിഷേധത്തിലേക്ക്, വലിയ പ്രതിഷേധത്തിലേക്ക് അതൊരു പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ക്യാമ്പയിനാക്കി മാറ്റുന്നതിനും ഇതിനകം യൂത്ത് കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട്. അത് തുടരും വരും ദിവസങ്ങളിലും എന്നാണ് യൂത്ത് കോൺഗ്രസ് വ്യക്തമാക്കുന്നത്. ശരി, വിശദാംശങ്ങൾ നൽകിയത് കണ്ണൂരിൽ നിന്ന് സജോ ദേവസിയാണ്. ആലുവയിൽ യൂത്ത് ലീഗ് യോഗത്തിനിടെ നേതാക്കളും പ്രവർത്തകരും ഏറ്റുമുട്ടി. ഒരു വിഭാഗം പ്രവർത്തകർ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് ഹംസ പറക്കാട്ടിലിന്റെ പ്രസംഗം തടസ്സപ്പെടുത്തി മൈക്ക് പിടിച്ചു വാങ്ങി. ജില്ലാതലത്തിലെ വിഭാഗീയതയാണ് ഏറ്റുമുട്ടലിൽ കലാശിച്ചത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് അശ്വിൻ പാലാഴിയാണ് ചേരുന്നത്. അശ്വിൻ, ഈ ജില്ലാതലത്തിൽ നിലനിൽക്കുന്ന ഒരു വിഭാഗീയത അത് ഒരു പൊതു ഇടത്തിൽ പ്രകടിപ്പിക്കപ്പെടുന്നു, എന്താണ് സംഭവിച്ചത്? ക്രിസ്ത്യന, ജനുവരി 21-ാം തീയതി കോഴിക്കോട് വെച്ച് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഒരു സംസ്ഥാന നേതൃസംഗമം നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി സംസ്ഥാന തൊട്ടാകെ ഇങ്ങനെ നേതൃസംഗമങ്ങൾ നടന്നു വരികയാണ്. അത്തരത്തിലൊരു നേതൃസംഗമമാണ് ആലുവ മുട്ടത്ത് വെച്ച് നടന്നത്. ഇതിലാണ് ഇങ്ങനെ നേതാക്കളും പ്രവർത്തകരും തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. ഏറ്റവും പ്രധാനമായി കഴിഞ്ഞ കുറേ നാളുകളായി മുസ്ലിം ലീഗിൻ്റെ ജില്ലാ കമ്മിറ്റിയിൽ ഉടലെടുത്ത് വന്ന വിഭാഗീയത തന്നെയാണ് ഇത്തരത്തിലൊരു തർക്കത്തിലേക്ക് പോകാൻ കാരണമായത്. ഈ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റായിട്ടുള്ള ഹംസ പറക്കാട്ടിൽ സംസാരിക്കുന്നതിനിടെയാണ് വേദിയിലിരുന്ന ഒരു കൂട്ടം പ്രവർത്തകർ എത്തി ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം തടസ്സപ്പെടുത്തുകയും മൈക്ക് തട്ടിത്തെറിപ്പിക്കുകയും ചെയ്തത്. പ്രധാനമായും ഈ ഹംസ പറക്കാട്ടിനെതിരെ സാമ്പത്തിക ആരോപണങ്ങൾ അടക്കം കഴിഞ്ഞ മാസങ്ങളിൽ, കഴിഞ്ഞ ആഴ്ചകളിലും അടക്കം പുറത്തു വന്നിരുന്നു. അത്തരത്തിലുള്ള ആരോപണങ്ങൾ ശരിവെക്കുന്ന രീതിയിലുള്ള ചില തെളിവുകളും ചില പ്രവർത്തകർ പുറത്തുവിടുകയും ചെയ്തു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പ്രസംഗത്തിൽ സൂചിപ്പിക്കുന്നതിടെയാണ് ഹംസ പറക്കാട്ടിലിൻ്റെ പ്രസംഗം ഒരു വിഭാഗം തടസ്സപ്പെടുത്തിയത്. ഇതോടെ കൂടുതൽ നേതാക്കൾ ഇതിനെ എതിർക്കാനും വന്നു. അങ്ങനെ നേതാക്കളും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യം ഉണ്ടായി. ഇതിൽ നാലു പേർക്ക് നേരിയ പരിക്കേറ്റിട്ടുണ്ട്. മറ്റ് ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. എന്തായാലും ഒരു നിയമ നടപടിയുമൊക്കെ മുന്നോട്ട് പോകാനുള്ള ആലോചനയും ഒരു വിഭാഗം പ്രവർത്തകർ നടത്തുന്നുണ്ട്. അതിനിടെയാണ് ഈ വലിയ സംഘർഷങ്ങളിലേക്കും തർക്കത്തിലേക്കുമൊക്കെ പൊതുവിടത്തിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ക്രിസ്റ്റീന, ശരി. കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് അശ്വിൻ പാലാഴിയാണ്. കോഴിക്കോട് ഫറൂഖിൽ ലേബലില്ലാതെ കടത്തിയ 4,000 കിലോ ശർക്കര പിടികൂടി. ശർക്കരയിൽ കൃത്രിമ നിറം ചേർത്തെന്ന് സംശയം. ഭക്ഷ്യസുരക്ഷാ വകുപ്പാണ് പരിശോധന നടത്തിയത്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് അഭിജിത്ത് മുഴക്കുന്നു ചേരുകയാണ്. അഭിജിത്ത്, കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട് ഈ കാര്യങ്ങൾക്കൊക്കെ, പക്ഷേ ഇതൊന്നും പാലിക്കാതെ, ലേബൽ പോലും ഇല്ലാതെ ശർക്കര കടത്തുന്നു. എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഈ കടത്തലുമായി ബന്ധപ്പെട്ട് കണ്ടെത്തിയിട്ടുള്ളത്? ക്രിസ്റ്റീന, മലബാർ മേഖലയിൽ ഇത്തരത്തിൽ കൃത്രിമ നിറം ചേർത്ത ശർക്കരകൾ വ്യാപകമായി വിൽപ്പനയ്ക്കെത്തിക്കുന്നു എന്നുള്ളൊരു കണ്ടെത്തലുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധന കർശനമാക്കിയത്. ഇത്തരത്തിൽ നടത്തിയ ഒരു പരിശോധനയിലാണ് കോഴിക്കോട് ഫറൂഖിൽ വെച്ച് 4,000 കിലോ ശർക്കര പിടികൂടിയത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ശർക്കരയിലും കൃത്രിമ നിറം ചേർത്തിട്ടുണ്ട് എന്നുള്ളൊരു സംശയത്തിലാണ്, എന്നൊരു അനുമാനത്തിലാണ് നിലവിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് എത്തിച്ചേർന്നിട്ടുള്ളത്. പ്രധാനമായും ഈ തുണികൾക്ക് നിറം നൽകുന്ന റോഡോബിൻ
ബി പോലെയുള്ള രാസവസ്തുക്കൾ ഈ ശർക്കരയ്ക്ക് ചേർക്കുന്നു. ശർക്കരയുടെ നിറം വരുന്നതിനാവശ്യമായി ചേർക്കുന്നു. ഇത്തരത്തിൽ ചേർക്കുന്ന ഈ രാസവസ്തുക്കൾ ഈ ശരീരത്തിന് വളരെ ദോഷകരമായ രീതിയിൽ ബാധിക്കുന്നു എന്നടക്കമുള്ള കണ്ടെത്തലുകൾ പല പഠനങ്ങളുടെയും ഭാഗമായി ഉണ്ടായിട്ടുണ്ട്. ക്യാൻസർ അടക്കമുള്ള രോഗങ്ങൾക്ക് ഇത്തരം ഈ ശർക്കരകൾ ഉപയോഗിച്ചാൽ ഉണ്ടാകുമെന്നുള്ളൊരു കണ്ടെത്തലും നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഏതായാലും ഈ ഒരു ശർക്കര, ഈ പിടിച്ചെടുത്ത ശർക്കര ലാബിലേക്ക് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ അതിന്റെ ഒരു ഫലം, ആ ഒരു റിസൾട്ട് വന്നതിന് ശേഷം മാത്രമായിരിക്കും തുടർ നടപടികളിലേക്ക് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കടക്കുകയും ചെയ്യുക. കഴിഞ്ഞ ഏതാനും മാസങ്ങളിലായി ഇത്തരത്തിൽ നിരവധി ഇടങ്ങളിൽ നിന്ന് ശർക്കരകൾ പിടികൂടിയിരുന്നു. കിലോ കണക്കിന് ശർക്കരയാണ് പിടികൂടിയത്. ആദ്യമായാണ് ഇത്തരത്തിൽ വലിയൊരളവിലുള്ള ശർക്കര പിടികൂടുന്നത്. ഈ ശർക്കരയും തമിഴ്നാട് സേലത്ത് നിന്ന് എത്തിച്ചതാണ് എന്നുള്ളൊരു വിവരമാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്നത്. ഏതായാലും ഈ പരിശോധനയ്ക്കയച്ച ശർക്കരയുടെ റിസൾട്ട് വന്നതിന് ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ നിന്ന് അറിയാനായി സാധിക്കുന്നത്. ക്രിസ്റ്റീന, ശരി, കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു അഭിജിത്ത് മുഴക്കുന്ന്. കോഴിക്കോട് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ യുവാവ് പിടിയിൽ. കാക്കൂർ സ്വദേശി അമറലിയാണ് പിടിയിലായത്. സഹോദരിയുടെ സുഹൃത്തായ പെൺകുട്ടിയെയാണ് ഇയാൾ പീഡനത്തിനിരയാക്കിയത്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് അഭിജിത്ത് മുഴക്കുന്ന് വീണ്ടും ചേരുകയാണ്. അഭിജിത്ത്, എന്താണ് ഇവിടെ സംഭവിച്ചത്? ഗർഭിണിയാക്കി എന്ന ഒരു പരാതിയിലാണ് നിലവിൽ കാക്കൂർ സ്വദേശിയായ അമർ അലിയെ കാക്കൂർ പോലീസ് പിടികൂടിയിരിക്കുന്നത്. തന്റെ സഹോദരിയുടെ സുഹൃത്തായ പെൺകുട്ടിയെയാണ് ഇത്തരത്തിൽ ഈ അമർ അലി പീഡനത്തിന് ഇരയാണ് തുടർന്ന് അമർ അലി പീഡനത്തിന് ഇരയാക്കുകയും തുടർന്ന് ഇത്തരത്തിൽ പെൺകുട്ടി ഗർഭിണിയാവുകയും ചെയ്തത്. ഇയാൾ നേരത്തെ തന്നെ ഇത്തരത്തിൽ നിരവധി കേസുകളിൽ ഇയാൾ പ്രതിയാണ് എന്നുള്ളൊരു വിവരവും നിലവിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. മയക്കുമരുന്ന് കേസുകളിൽ ഉൾപ്പെടെ ഇയാൾ പ്രതിയാണ് എന്നുള്ളൊരു വിവരം കൂടി പോലീസ് നമുക്ക് നൽകുകയാണ്. ഇയാളെ അല്പസമയത്തിനകം തന്നെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. ക്രിസ്റ്റീന, ശരി, കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത് അഭിജിത്ത് മുഴക്കുന്നാണ്. തിരുവനന്തപുരത്ത് ഗവർണറുടെ വാഹനം തടഞ്ഞ് കരിങ്കൊടി കാണിച്ചെന്ന കേസിൽ SFI പ്രവർത്തകർക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. ഉപാധികളോടെയാണ് ജാമ്യം നൽകിയത്. ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയിൽ കൌൺസിലിംഗിന് വിധേയമാകണമെന്നും കോടതി നിർദ്ദേശിച്ചു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, ഏതൊക്കെ ഉപാധികളിന്മേലാണ് SFI പ്രവർത്തകർക്ക് ഹൈക്കോടതി ജാമ്യം നൽകിയിരിക്കുന്നത്? തിരുവനന്തപുരത്ത് ഗവർണറുടെ വാഹനം തടഞ്ഞ് കരിങ്കൊടി കാണിച്ച കേസിൽ SFI പ്രവർത്തകർക്ക് ഇപ്പോൾ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു. ഉപാധികളോടെയാണ് ജാമ്യം നൽകിയത്. സാധാരണഗതിയിൽ നൽകാറുള്ള ഉപാധികൾ മാത്രമാണ് നൽകിയിട്ടുള്ളത്. അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെട്ടാൽ അന്വേഷണവുമായി സഹകരിക്കണം തുടങ്ങിയ സാധാരണഗതിയിലുള്ള ഉപാധികൾ മാത്രമാണ് നിലവിൽ വെച്ചിട്ടുള്ളത്. മറ്റൊരു ഉപാധി കൂടി ഉണ്ട്, അത് DNSA കൗൺസിലിംഗിന് വിധേയമാകണം എന്നാണ് കോടതി പറയുന്നത്. ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ കൗൺസിലിംഗ് ഉണ്ട്, അത് നിയമപരമായ അവബോധം നൽകുന്നതിന് വേണ്ടിയുള്ളതാണ്, അതിന് വിധേയമാകണം എന്നുകൂടി കോടതി പറഞ്ഞിട്ടുണ്ട്. ശരി, കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് ശ്രീകാന്താണ്. കൈവെട്ട് കേസിലെ മുഖ്യപ്രതി സവാദ് കണ്ണൂർ ജില്ലയിൽ മാത്രം ഒളിവിൽ കഴിഞ്ഞത് 8 വർഷം. അളവട്ടണം, ഇരിട്ടി, മട്ടന്നൂർ എന്നിവിടങ്ങളിൽ വാടക വീടുകൾ തരപ്പെടുത്താനും വിവാഹത്തിനും SDPI സഹായം ലഭിച്ചുവെന്ന് NIA. സവാദിന് ഒളിവിൽ കഴിയാൻ സഹായമൊരുക്കിയവർക്കായി NIA അന്വേഷണം വ്യാപിപ്പിച്ചു. കൈവെട്ട് കേസിൽ അറസ്റ്റിലായ സവാദിന്റെ ക്രിമിനൽ പശ്ചാത്തലം അറിയില്ലായിരുന്നുവെന്ന് ഭാര്യ 24നോട്. പോലീസ് മൊഴി രേഖപ്പെടുത്തി സവാദ് എന്ന പേര് മാത്രമാണ് സർട്ടിഫിക്കറ്റിൽ കണ്ടതെന്നും യുവതി 24നോട് പറഞ്ഞു. ഇവർ കസ്റ്റഡിയിൽ എടുക്കുന്നതിന് മുമ്പ് അറിയായിരുന്നു? ഇല്ല, എനിക്കറിയില്ലായിരുന്നു. കസ്റ്റഡിയിൽ പേര് അങ്ങനെ ഉണ്ടെന്ന് ഒരു പ്രാവശ്യം സർട്ടിഫിക്കറ്റിൽ കണ്ടല്ലാണ്ട് എനിക്ക് വേറെ ഒന്നും കഥകളും പറയുന്നു. കൈവെട്ട് കേസ് പ്രതി സവാദുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കാൻ NIA സംഘം കാസർഗോഡെത്തി. കൊച്ചിയിൽ നിന്നുള്ള സംഘമാണ് എത്തിയത്. സവാദിന്റെ ഭാര്യയെ ചോദ്യം ചെയ്തേക്കും. വിവരങ്ങളുമായി അരുൺ പൂപ്പറമ്പ് ചേരുകയാണ് കാസർഗോഡ് നിന്ന്. അരുൺ, ഇന്നിപ്പോൾ ഭാര്യയുടെ വെളിപ്പെടുത്തലുകളും വരികയാണ്. ഇത് NIA എത്രത്തോളം വിശ്വാസത്തിൽ എടുത്തിട്ടുണ്ട്? ഏത് തരത്തിലായിരിക്കും അന്വേഷണം? ക്രിസ്റ്റീന, ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ലഭിക്കുന്ന വിവരങ്ങളിലെല്ലാം വിശദമായിട്ടുള്ള അന്വേഷണം NIA നടത്തുകയാണ്. അതിൽ ഭാര്യയുടെ പ്രതികരണം, അതോടൊപ്പം തന്നെ ഇന്നലെ ഭാര്യ പിതാവിൻ്റെയും പ്രതികരണം പുറത്തു വന്നിരുന്നു. ഈ സവാദിനെ സവാദിൻ്റെ മറ്റ് പശ്ചാത്തലമൊന്നും അറിയില്ല എന്നതാണ് ഇവർ പറയുന്നത്. ഇത്തരം ഒരു കേസോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിവരങ്ങളെപ്പറ്റി നേരത്തെ ഒരു കാര്യവും അറിയില്ല എന്നതാണ് ഭാര്യ ഇന്ന് പ്രതികരിച്ചത്. ഇത്തരമൊരു കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷമാണ് ഈ ഒരു പശ്ചാത്തലം, കേസിന്റെ പശ്ചാത്തലം ഉൾപ്പെടെ മനസ്സിലാക്കിയത്. ഈ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിൽ സവാദ് എന്ന പേര് നേരത്തെ കണ്ടിരുന്നു എന്ന് മാത്രമാണ്, അതുമാത്രമാണ് തനിക്കുണ്ടായ വിവരം എന്നതാണ്
ഇതുമായി ബന്ധപ്പെട്ട് ഭാര്യ പ്രതികരിച്ചിട്ടുള്ളത്. എന്നാൽ അന്വേഷണ സംഘം ഈ ഭാര്യയുടെ പറയുന്ന വിവരങ്ങളോ അല്ലെങ്കിൽ ഭാര്യ പിതാവ് പറയുന്നതോ പൂർണ്ണമായി വിശ്വാസത്തിലെടുത്തിട്ടില്ല. അതിൽ കൂടുതൽ അതിൻ്റെ പശ്ചാത്തലം കൂടുതൽ അന്വേഷിക്കണമെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. ഇപ്പോൾ കൊച്ചിയിൽ നിന്നുള്ള NIS സംഘം കാസർഗോഡ് എത്തിയിട്ടുണ്ട്. നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് അവർ മഞ്ചേശ്വരത്ത് എത്തിയിട്ടുണ്ട് എന്ന വിവരമാണ് ലഭിക്കുന്നത്. വളരെ രഹസ്യ സ്വഭാവത്തിലാണ് അവരുടെ നീക്കങ്ങൾ. അവർ ഈ സവാദിന്റെ ഭാര്യ ഉൾപ്പെടെ ചോദ്യം ചെയ്യും എന്നതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. മഞ്ചേശ്വരത്തെ വീട്ടിലാണ് ഇപ്പോൾ ഈ സവാദിന്റെ ഭാര്യ, ഭാര്യ പിതാവ് ഉൾപ്പെടെയുള്ള മറ്റു ബന്ധുക്കൾ എല്ലാം ഉള്ളത്. അതോടൊപ്പം തന്നെ സവാദ് ഈ വിവാഹത്തിന് ശേഷം, അതായത് കാസർഗോഡ് വിവാഹം ചെയ്തതിനു ശേഷം ഇവിടെ കൂടുതൽ ദിവസങ്ങൾ താമസിച്ചിരുന്നില്ല എന്ന മൊഴിയാണ് ഈ ഭാര്യ പിതാവ് ഉൾപ്പെടെ നൽകിയിട്ടുള്ളത്. അത് പൂർണ്ണമായും അന്വേഷണ സംഘം വിശ്വാസത്തിലെടുത്തിട്ടില്ല. എന്തെങ്കിലും പശ്ചാത്തലം, സവാദിന് എന്തെങ്കിലും സഹായം ഇവിടെ ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യം കൂടി അന്വേഷണ സംഘം ആ തരത്തിലുള്ള അന്വേഷണ പരിധിയിലുണ്ട്. കാരണം ഈ സവാദിൻ്റെ ഭാര്യ പിതാവ് STPI ബന്ധമുള്ള ആളാണ്. അത് അദ്ദേഹം തന്നെ അത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. തനിക്ക് STPI ബന്ധമുണ്ട് എന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരു കാര്യം എന്നുള്ളത്, ഇവരുടെ വീടുൾപ്പെടെയുള്ളത്, അതായത് ഭാര്യ വീടുൾപ്പെടെയുള്ളത് STPI പോപ്പുലർ ഫ്രണ്ട് സംഘടനകൾക്ക് വലിയ സ്വാധീനമുള്ളൊരു മേഖലയാണ്. അത്തരത്തിൽ എന്തെങ്കിലും സഹായം പശ്ചാത്തലം ഇവിടെ ഉണ്ടോ എന്ന കാര്യം വിശദമായി അന്വേഷിക്കേണ്ടതുണ്ട്. ആ വിവരങ്ങൾ കൂടി തേടുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ കൊച്ചിയിൽ നിന്നുള്ള NIS സംഘം കാസർഗോഡ് മഞ്ചേശ്വരത്ത് എത്തിയിട്ടുള്ളത്. അവരുടെ നീക്കങ്ങൾ വളരെ രഹസ്യ സ്വഭാവത്തിലാണ്. മറ്റ് ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകും. ഇവരുടെ വിവാഹം രജിസ്റ്റർ ചെയ്ത പള്ളിയിലേക്ക് ഉൾപ്പെടെ എത്തുമെന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. ശരി, അരുൺ പൂപ്പറമ്പയാണ് കാസർഗോഡ് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. സപ്ലൈകോ ട്രാൻസ്പോർട്ടേഷൻ കരാറുകാർ നാളെ മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് പോകുന്നുവെന്ന വാർത്ത വരുന്നുണ്ട്. കേരള ട്രാൻസ്പോർട്ടിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷനാണ് സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. കരാറു തുകയുടെ കുടിശ്ശിക കൊടുത്തു തീർക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. മറ്റൊരു വാർത്തയിലേക്ക്. ബംഗാളിൽ ED ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ രണ്ടുപേർ അറസ്റ്റിൽ. കേസിലെ ആദ്യ അറസ്റ്റാണിത്. ബാസർഹട്ട് പോലീസാണ് ഇരുവരെയും അറസ്റ്റ് ചെയ്തത്. വിവരങ്ങളുമായി നിതിൻ അംബുജനാണ് ചേരുന്നത് ഡൽഹിയിൽ നിന്ന്. നിതിൻ, ഈ വിഷയത്തിൽ ഗവർണർ അടക്കം രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു. കേസിൽ ആദ്യ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നു. വിശദാംശങ്ങൾ. ക്രിസ്റ്റീന, സംഭവം നടന്ന് ഒരാഴ്ച ആയിട്ടാണ് ഇപ്പോൾ കേസിൽ ആദ്യത്തെ അറസ്റ്റ് നടന്നിരിക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് 24 നോർത്ത് പർഗാനയ്ക്ക് സമീപം ഷാജഹാൻ ഷെയ്ഖിന്റെ വസതിക്കും മറ്റ് സ്ഥാപനങ്ങളിലും റെയ്ഡ് ചെയ്യാത്തിയ ED ഉദ്യോഗസ്ഥർക്കും അതോടൊപ്പം തന്നെ CRPF ഉദ്യോഗസ്ഥർക്കും നേരെ ആക്രമണം ഉണ്ടായത്. ഏതാണ്ട് 200 പേർ അവിടെ ED ഉദ്യോഗസ്ഥർക്ക് ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. പിന്നീട് പോലീസ് ഈ കഴിഞ്ഞ ആഴ്ചകളടക്കം പരിശോധനയും അതോടൊപ്പം തന്നെ അന്വേഷണം നടത്തിയിരുന്നു. പക്ഷേ അപ്പോഴൊന്നും ഒരു അറസ്റ്റിലേക്ക് പോയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഇന്നൊരു ആദ്യ അറസ്റ്റ് നടന്നിരിക്കുന്നു. ബാസർഹട്ട് പോലീസാണ് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മെഹബൂബ് മൊല്ല, അതോടൊപ്പം തന്നെ സുഖാമൽ സർദാർ എന്നീ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോ അടക്കമുള്ള തെളിവുകൾ ശേഖരിച്ചുകൊണ്ടാണ് പോലീസ് ഇപ്പോൾ അറസ്റ്റ് അടക്കമുള്ള നടപടി കടന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ചീഫ് സെക്രട്ടറിയും അതോടൊപ്പം തന്നെ ആഭ്യന്തര സെക്രട്ടറിയും ബംഗാൾ ഗവർണർ CV ആനന്ദബോസുമായി കൂടിക്കാഴ്ച നടത്തിയത്. കേസിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോൾ കേസിൽ ആദ്യ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നു. ഇനിയും കൂടുതൽ പേരിൽ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഇവർക്കുള്ള അന്വേഷണം തുടരുകയാണ്. മാത്രവുമല്ല, ഷാജഹാൻ ഷെയ്ഖിനെതിരെയുള്ള നടപടി എന്താകും എന്ന കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് ഇപ്പോഴും ഒരു കൃത്യമായ നിലപാട് അറിയിച്ചിട്ടില്ല. പക്ഷേ ഷാജഹാൻ ഷെയ്ഖിന് നടപടി ഉണ്ടാകുമെന്നാണ് ഗവർണറെ നേരത്തെ അറിയിച്ചിരിക്കുന്ന വിവരം. ശരി, ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് നിതിൻ അംബുജനാണ്. കോട്ടയത്തെ ബേക്കർ സ്കൂളിൽ വൻ മോഷണം. ക്യാമറകളും കുട്ടികളുടെ ചാരിറ്റി ബോക്സും നിരീക്ഷണ ക്യാമറ യൂണിറ്റുകളും കവർന്നു. വിദ്യാർത്ഥികളുടെ 26 ഡിവിഷനുകളിലെയും ചാരിറ്റി ബോക്സ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. രാവിലെ സ്കൂൾ തുറക്കാനെത്തിയ ജീവനക്കാരാണ് മോഷണം ആദ്യം അറിഞ്ഞത്. വിശദാംശങ്ങളുമായി കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ ആണ് ചേരുന്നത്. ടോബി, നഗരമധ്യത്തിലുള്ള ഒരു സ്കൂളാണ്. രണ്ട് വശത്തു നിന്നും സ്കൂളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അതിന് മുൻപൊരു പാർക്കിംഗ് ഏരിയയുണ്ട്. അവിടെ എപ്പോഴും സെക്യൂരിറ്റിയുടെ സാന്നിധ്യമൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. എന്നിട്ടും ഇതെങ്ങനെ സംഭവിച്ചു? എന്താണ് വിശദാംശങ്ങൾ? തീർച്ചയായിട്ടും അക്കാര്യം തന്നെയാണ് പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയധികം ആളുകളുള്ള തിരക്കുള്ള ഒരു ടൗണിൽ, ഒരു നഗരത്തിന്റെ മധ്യത്തിലുള്ള ഒരു സ്കൂളിൽ എങ്ങനെ ഇത്തരത്തിലുള്ള ഒരു മോഷണം നടന്നു, അതുകൊണ്ട് തന്നെ ഇത് ആരാണ് എന്നുള്ളതിനെ കുറിച്ചൊരു വ്യക്തമായിട്ടുള്ള വിവരം നിലവിൽ പോലീസിന് ലഭിച്ചിട്ടില്ല. പക്ഷേ CCTV ക്യാമറകളും മറ്റ് മൊബൈൽ ടവർ ലൊക്കേഷനും എല്ലാം തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. സ്കൂളിലെ CCTV ക്യാമറകൾ, അതിന്റെ യൂണിറ്റ്, അതോടൊപ്പം തന്നെ ചാരിറ്റി ബോക്സ്, 26 ഡിവിഷനിലുള്ള ചാരിറ്റി ബോക്സ് ഇവയെല്ലാമാണ് കാണാതെ പോയത്. ഹയർ സെക്കൻഡറി ബ്ലോക്കിലും ഹൈസ്കൂൾ ബ്ലോക്കിലും മോഷണം നടന്നിട്ടുണ്ട്. പ്രിൻസിപ്പാളിന്റെയും ഹയർ പ്രിൻസിപ്പലിന്റെയും അലമാരയിൽ സൂക്ഷിച്ചിരുന്ന
ഡി എസ് എൽ ആർ ക്യാമറയും അതുപോലെ തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഏകദേശം 100,000 രൂപയുടെ മുകളിലുള്ള ഒരു മോഷണമാണ് നടന്നിട്ടുള്ളതെന്നുള്ള ഒരു പ്രാഥമിക വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. കോട്ടയം വെസ്റ്റ് പോലീസ് വിശദമായിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് ഇപ്പോൾ കടന്നിട്ടുണ്ട്. ഇതിനോടകം തന്നെ ഫോറൻസിക് വിഭാഗവും ഡോക്ടർസോടും ഒക്കെ സ്ഥലത്തെത്തി വിശദമായിട്ടുള്ള പരിശോധന തന്നെ ആരംഭിച്ചിട്ടുമുണ്ട്. ശരി, കോട്ടയത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത് ടോബി ജോൺസൺ ആണ്. 24 റിപ്പോർട്ടർ വിനീത വിജിക്കെതിരായ കേസിൽ അറസ്റ്റ് തടഞ്ഞു ഹൈക്കോടതി. മാധ്യമപ്രവർത്തകർക്കെതിരായ കേസ് ഏത് സാഹചര്യത്തിലാണെന്ന ചോദ്യം കോടതിയിൽ നിന്നുണ്ടായി. വിശദീകരണം നൽകാൻ സമയം വേണമെന്ന് സർക്കാർ അറിയിച്ചതോടെ കേസ് ഈ മാസം 22 മാറ്റി. ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായ എസ് രാജീവാണ് വിനീത വിജിക്കായി ഹാജരായത്. നവകേരള ബസിന് നേരെയുണ്ടായ ഷൂവെയർ പ്രതിഷേധം റിപ്പോർട്ട് ചെയ്തതിന്റെ പേരിലാണ് വിനീതയ്ക്കെതിരെ കേസെടുത്തത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് അശ്വിൻ പാലാഴിയാണ് ചേരുന്നത്. അശ്വിൻ, തങ്ങൾക്ക് ഇക്കാര്യത്തിൽ വലിയ തെളിവുകളൊക്കെ കയ്യിലുണ്ട് എന്ന് പ്രോസിക്യൂഷന്റെ പോലീസിന്റെ ഭാഗത്തു നിന്നൊക്കെ വാദമുണ്ടായിരുന്നെങ്കിലും ഇതിൽ എന്തെങ്കിലും തെളിവുകൾ കോടതിയിൽ ഹാജരാക്കാനായോ? സർക്കാർ എന്തുകൊണ്ടാണ് കൂടുതൽ സമയം ഇവിടെ ആവശ്യപ്പെടുന്നത്? ക്രിസ്റ്റീന, വിനീതയ്ക്കെതിരെ കേസെടുത്ത സാഹചര്യത്തിൽ അതിനെ ന്യായീകരിച്ചുകൊണ്ട് പോലീസും സർക്കാരിന്റെ സംവിധാനങ്ങളും ഒക്കെ വലിയ ആത്മവിശ്വാസത്തിൽ രംഗത്തെത്തിയിരുന്നു. ശക്തമായ തെളിവുകൾ തങ്ങളുടെ ഭാഗത്തുണ്ട് എന്നുള്ളതായിരുന്നു വിശദീകരണം. എന്നാൽ കോടതിയിലേക്ക് ഈ കേസ് എത്തിയപ്പോൾ ഒരു തെളിവ് പോലും ഇത്രയും നാളായിട്ട് കോടതിയിൽ ഹാജരാക്കാൻ പ്രോസിക്യൂഷനായില്ല. സംഭവം നടന്നത് നവകേരള ബിസിനെതിരെ ഷൂവെയർ കേസുണ്ടായി, അതിന്റെ പേരിൽ വിനീതയ്ക്കെതിരെ വാർത്ത റിപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ കേസെടുത്ത് 20 ദിവസം പിന്നിടുമ്പോഴും ഒരു തെളിവ് പോലും പ്രോസിക്യൂഷൻ ഇതുവരെ ഹാജരാക്കിയിട്ടില്ല. ഇതേ തുടർന്നാണ് കോടതി ഇന്ന് ചോദിച്ചത് ഏത് സാഹചര്യത്തിലാണ് വിനീതയ്ക്കെതിരെ കേസെടുത്തതെന്നുള്ള ഒരു ചോദ്യം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതിൽ സർക്കാരിന് മറുപടി ഉണ്ടായിരുന്നില്ല. വിശദീകരണം നൽകാൻ കൂടുതൽ സമയം ആവശ്യപ്പെടുകയായിരുന്നു സർക്കാർ ചെയ്തത്. എന്തായാലും കേസ് 22 വീണ്ടും പരിഗണിക്കും. അന്ന് ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകണമെന്നും തെളിവുകളുണ്ടെങ്കിൽ ഹാജരാക്കണമെന്നുമാണ് സർക്കാരിനോട് കോടതി പറഞ്ഞത്. ജസ്റ്റിസ് ബിച്ചു കുര്യൻ തോമസിന്റെ സിംഗിൾ ബെഞ്ചാണ് കേസ് ഇന്ന് പരിഗണിക്കേണ്ടത്. എന്തായാലും ഇനി 22 കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ എന്ത് തെളിവാണ് സർക്കാർ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കുക എന്നുള്ളതാണ് ഏറ്റവും നിർണായകം. കൃഷ്ണ, കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് അശ്വിൻ പാലാഴിയാണ്. തകഴിയിൽ ആത്മഹത്യ ചെയ്ത കർഷകൻ പ്രസാദിന്റെ ഭാര്യയും മക്കളും നടത്തിയ പ്രതിഷേധം അവസാനിപ്പിച്ചു. കുടിശ്ശിക തുകയുമായി എത്തിയിട്ടും രേഖകൾ നൽകുന്നില്ലെന്ന് ആരോപിച്ചായിരുന്നു SC ST വികസന കോർപ്പറേഷന് മുന്നിലെ പ്രതിഷേധം. വായ്പ എഴുതി തള്ളുമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ അറിയിച്ചതിനെ തുടർന്ന് പ്രതിഷേധം അവസാനിപ്പിച്ചു. വിവരങ്ങളുമായി മനീഷ് മഹിബാലാണ് ചേരുന്നത് ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, 24 റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്ത, ആ വാർത്തയിൽ മന്ത്രിയുടെ ഇടപെടൽ ഉണ്ടാകുന്നു. ഇപ്പോൾ കാര്യങ്ങൾ ശുഭപര്യവസായിയായി എന്ന് കരുതാമോ? ക്രിസ്റ്റീന, നിലവിൽ മന്ത്രിയുടെ ഓഫീസോ അല്ലെങ്കിൽ വകുപ്പോ ഔദ്യോഗികമായോ അല്ലെങ്കിൽ പത്രക്കുറിപ്പ് വഴിയോ ഈ കുടുംബത്തിൻ്റെ SC ST കോർപ്പറേഷൻ്റെ വായ്പ എഴുതി തള്ളിയതായിട്ട് നിലവിൽ അറിയിച്ചിട്ടില്ല. പക്ഷേ BJP നേതാക്കൾ ഇത് സംബന്ധിച്ച് സമരം നടത്തിയത് BJP ജില്ലാ പ്രസിഡന്റ് MV ഗോപകുമാറിൻ്റെ നേതൃത്വത്തിലായിരുന്നു കുടുംബം. അതായത് ഈ മരണപ്പെട്ട ആത്മഹത്യ ചെയ്ത പ്രസാദിൻ്റെ ഭാര്യ ഓമനയും രണ്ട് മക്കളും ഇന്ന് രാവിലെ മുതലാണ് ആലപ്പുഴ ജില്ലയിലെ SC ST വികസന കോർപ്പറേഷൻ്റെ മുൻപിൽ സമരം നടത്തിയത്. പക്ഷേ സമരത്തിൽ തന്നെ ഇവർ വന്നത് ഓഫീസിലെത്തിയത് പണം നൽകാൻ വേണ്ടി 40,000 രൂപയായിരുന്നു കുടിശ്ശികൊണ്ട്. ഇത് സുരേഷ് ഗോപിയാണ് ഈ തുക കൈമാറാൻ സന്നദ്ധനായത്. പക്ഷേ തുക സ്വീകരിക്കില്ല എന്നറിയിച്ചു. കാരണം അത് സാങ്കേതികമായി നിലവിൽ മരവിപ്പിച്ചതാണ് ഈ വായ്പ ജപ്തി നടപടി. ഒപ്പം തന്നെ സർക്കാർ പരിഗണന ലഭിക്കുന്ന വിഷയമാണ്. സർക്കാർ ഏത് രീതിയിലായിരിക്കും ചിലപ്പോൾ എഴുതി തള്ളുമോ എന്നോ കാര്യത്തിലൊന്നും തീരുമാനമായിട്ടില്ലെന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചത്. പക്ഷേ പിന്നീട് ഇവർ സമരം അവസാനിപ്പിച്ചത് അത് മന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഇത്തരത്തിൽ ഉറപ്പ് നൽകി ഈ ജപ്തി നടപടികൾ ഒഴിവാക്കുകയും ഒപ്പം തന്നെ ഈ ഇവർക്കുണ്ടായിരുന്ന വായ്പ അതിൻ്റെ കുടിശ്ശിക അത് എഴുതി തള്ളാൻ സർക്കാർ തീരുമാനമായി എന്നുള്ള കാര്യം സുരേഷ് ഗോപി അറിയിച്ചു. ഈ വിവരം BJP നേതാക്കളെ അറിയിച്ചതിനെ തുടർന്നാണ് BJP നേതാക്കളും ഒപ്പം തന്നെ കുടുംബവും ഈ SC ST കോർപ്പറേഷൻ്റെ മുൻപിൽ നടത്തി വന്ന പ്രതിഷേധം അവസാനിപ്പിച്ചത്. പക്ഷേ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ മന്ത്രിയുടെ ഓഫീസോ സർക്കാർ തലത്തിലോ ഈ കുടിശ്ശിക എഴുതി തള്ളിയതായിട്ടുള്ള യാതൊരു അറിയിപ്പും നിലവിൽ ലഭിച്ചിട്ടില്ല. പക്ഷേ അവർക്ക് ലഭിച്ച BJP നേതാക്കൾക്ക് ലഭിച്ച ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ സമരം അവസാനിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ സർക്കാർ ഇനി ഈ വാക്ക് പാലിച്ചില്ല, ഉറപ്പ് പാലിച്ചില്ലെങ്കിൽ വീണ്ടും സമരം സംഘടിപ്പിക്കുമെന്ന് കൂടി ഇവർ അറിയിച്ചിട്ടുണ്ട്. ക്രിസ്റ്റീന, ടെലിഫോൺ പദ്ധതിക്കെതിരെ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ നേതാവ് AD സതീശൻ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട്. പദ്ധതിയുടെ കരാർ നൽകിയതിലും ഉപകരാർ നൽകിയതിലും അഴിമതി നടന്നിട്ടുണ്ടെന്നാണ് ആരോപണം. നാഴികക്കല്ലാകേണ്ട പദ്ധതി കൈമാറിയത് യോഗ്യതയില്ലാത്തവർക്കാണെന്നും പ്രതിപക്ഷ നേതാവ് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ പറയുന്നുണ്ട്. ഇനി എരുമേലി പേട്ടതുള്ളലിലേക്കാണ്. ഭക്തിസാന്ദ്രമായി എരുമേലി പേട്ടതുള്ളൽ. അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടതുള്ളൽ പൂർത്തിയായി. ആലങ്ങാട് സംഘത്തിന്റെ പേട്ടതുള്ളൽ ഉടൻ തുടങ്ങും. ആകാശത്ത് പൊൻനക്ഷത്രം തിളങ്ങുന്നതോടെയാണ് ആലങ്ങാട് സംഘത്തിന്റെ പേട്ടതുള്ളൽ കൊച്ചമ്പലത്തിൽ നിന്നും പുറപ്പെടുന്നത്. വിവരങ്ങളുമായി MG പ്രതീഷ് ചേരുകയാണ് അവിടെ നിന്ന്. പ്രതീഷ്, എന്താണ് വിവരങ്ങൾ? എപ്പോഴാണ് അടുത്ത പേട്ടതുള്ളൽ?
ശബരിമല മകരവിളക്കിനോടനുബന്ധിച്ച് നടത്തുന്ന എരുമേലിപ്പേട്ട തുള്ളൽ ഭക്തിസാന്ദ്രമായി തുടരുകയാണ്. രാവിലെ മുതൽ തന്നെ എരുമേലിയിൽ വലിയ തിരക്കാണ് പേട്ടതുള്ളലുമായി അനുബന്ധിച്ച് ഉണ്ടാകുന്നത്. അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടതുള്ളലായിരുന്നു രാവിലെ നടന്നത്. അല്പസമയത്തിനകം തന്നെ ആലങ്ങാട് സംഘത്തിന്റെയും പേട്ടതുള്ളൽ നടക്കും. ഈ പേട്ടതുള്ളലിനായി ആലങ്ങാട് സംഘം ക്ഷേത്രത്തിലേക്ക് എത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ തരത്തിലുള്ള ആഘോഷം പേട്ടതുള്ളലുമായി ബന്ധപ്പെട്ട ഇവിടെയുണ്ട്. കാവടിയാട്ടം, വാദ്യമേളം, പൂക്കാവടി അടക്കം ആലങ്ങാട്ട് സംഘത്തിന്റെ വാദ്യ ഈ പേട്ടതുള്ളലിന് കൂടുതൽ മാറ്റുകൂട്ടുന്നുണ്ട്. നിരവധി തീർത്ഥാടകരാണ് ഇതിനെ അനുഗമിക്കുന്നത്. ഈ ആകാശത്ത് പൊൻനക്ഷത്രം തിളങ്ങുന്നതോടെ ആലങ്ങാട് സംഘത്തിന്റെ പേട്ടതുള്ളൽ ആരംഭിക്കുമെന്നതാണ് നേരത്തെ ഉണ്ടായിരുന്ന ഐതിഹ്യം. ഈ അമ്പലപ്പുഴ പേട്ട സംഘത്തിലും വലിയ തരത്തിലുള്ള പങ്കാളിത്തം, ഭക്തരുടെ വലിയ പങ്കാളിത്തം ഉണ്ടായിരുന്നു. ഈ ആലങ്ങാട് സംഘം പള്ളിയിൽ, വാവര് പള്ളിയിൽ കയറാതെയാണ് പോകുന്നത്. കാരണം ഈ അമ്പലപ്പുഴ സംഘത്തോടൊപ്പം വാവരും പോയി എന്നതാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ രണ്ടാമത് വരുന്ന ആലങ്ങാട് സംഘം വാവര് പള്ളിയിൽ കയറാതെയാണ് പോകുന്നത്. എന്തായാലും വലിയ തരത്തിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഈ മകരവിളക്ക് 15-ാം തീയതിയാണ്. ഇതിനോടനുബന്ധിച്ച് കൂടുതൽ തീർത്ഥാടകർ എരുമേലിയിലേക്ക് എത്തുന്നുണ്ട്. ഈ പേട്ടതുള്ളൽ ഒപ്പം പേട്ടതുള്ളലിന് ശേഷം പിന്നീട് ഈ പമ്പയിലേക്കാണ് കൂടുതൽ തീർത്ഥാടകരും മടങ്ങുന്നത്. ഓരോ മണിക്കൂറിലും നിരവധി തീർത്ഥാടകരാണ് ഇപ്പോൾ ഈ പേട്ടതുള്ളൽ പങ്കെടുക്കാൻ എത്തുന്നത്. വളരെ ഭക്തിയോടും ആഘോഷത്തോടും കൂടിയാണ് പേട്ടതുള്ളലിനെ ഓരോ തീർത്ഥാടകരും വരവേൽക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ആലങ്ങാട് സംഘത്തിന്റെ പേട്ടതുള്ളൽ ആരംഭിക്കുന്നതിന് മുന്നോടിയായുള്ള പൂജകളാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകൾ ഈ കൊച്ചമ്പലത്തിൽ ഇപ്പോഴും തുടരുകയാണ്. അതിനുശേഷമായിരിക്കും ആലങ്ങാട് സംഘത്തിന്റെ പേട്ടതുള്ളൽ ആരംഭിക്കുക. വലിയ ആഘോഷത്തോടും കൂടി വാദ്യമേളത്തോടും കാവടിയാട്ടത്തോടും പൂക്കാവടിയാട്ടത്തോടും ഒക്കെ ചേർന്നുകൊണ്ടാണ് വലിയ ആഘോഷത്തോടുകൂടി ആലങ്ങാട് സംഘത്തിന്റെ പേട്ടതുള്ളൽ ആരംഭിക്കുന്നത്. എന്തായാലും വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഈ പേട്ടതുള്ളൽ കാണാൻ എരുമേലി ഈ നഗരത്തിൽ തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. കൂടുതൽ ആളുകൾ എത്തുന്നുണ്ട്. എന്തായാലും ഇവിടെ എത്തുന്ന തീർത്ഥാടകർക്കും ഇപ്പോൾ ഈ പേട്ടതുള്ളലുമായി ബന്ധപ്പെട്ട് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു. എന്തായാലും ഈ അല്പസമയത്തിനകം തന്നെ ആലങ്ങാട് സംഘത്തിന്റെ പേട്ടതുള്ളൽ ആരംഭിക്കാൻ തുടങ്ങും. അല്പസമയത്തിനകം ആലങ്ങാട് സംഘത്തിന്റെ പേട്ടതുള്ളൽ എരുമേലിയിൽ ആരംഭിക്കും. വിശദാംശങ്ങൾ നൽകിയത് എം ജി പ്രതീഷാണ് എരുമേലിയിൽ. മലയാളം സർവകലാശാലയിൽ SFI എതിരില്ലാതെ ജയിച്ചത് ഹൈക്കോടതി റദ്ദാക്കി. യൂണിയൻ സെനറ്റ് തെരഞ്ഞെടുപ്പുകളാണ് റദ്ദാക്കിയത്. MSF സ്ഥാനാർത്ഥികൾ നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. 2 ആഴ്ചയ്ക്കുള്ളിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് നിർദ്ദേശം. വിവരങ്ങളുമായി ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. ശ്രീകാന്ത്, SFIക്ക് എത്രത്തോളം തിരിച്ചടിയാണിത്? എന്തായിരുന്നു ഈ MSF സ്ഥാനാർത്ഥികളുടെ പരാതി? SFIയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് ഇതിൽ ഉണ്ടായിരിക്കുന്നത്. കാരണം ഈ മലയാളം സർവകലാശാല യൂണിയൻ സെനറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുഴുവൻ സീറ്റിലും SFI പ്രവർത്തകർ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു, ജയിച്ചിരുന്നു. ഇതാണ് ഇപ്പോൾ ഹൈക്കോടതി റദ്ദാക്കിയത്. MSFന്റെ സ്ഥാനാർത്ഥികൾ നൽകിയ ഹർജിയിൽ ജസ്റ്റിസ് CP മുഹമ്മദ് നിയാസിന്റേതാണ് ഈ ഉത്തരവ് വന്നിട്ടുള്ളത്. 2 ആഴ്ചയ്ക്കുള്ളിൽ ഇലക്ഷൻ വീണ്ടും നടത്തണം എന്നുള്ളതാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നതും. വലിയ നേരത്തെ മുതൽ തന്നെ ഈ എതിരില്ലാതെ തെരഞ്ഞെടുത്തതുമായി ബന്ധപ്പെട്ട് വലിയ ആക്ഷേപം MSF മുന്നോട്ട് വെച്ചിരുന്നു. അവർ ചൂണ്ടിക്കാണിച്ചത് പ്രകാരം ഈ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടത് ഇത് അട്ടിമറിച്ചുകൊണ്ടാണ്, തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചുകൊണ്ടാണ് SFIയുടെ ഭാഗത്തുനിന്നും ആളുകൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടത് എന്നുള്ളതായിരുന്നു അവരുടെ ആക്ഷേപം. കോടതി ഇത് മുഖവിലക്കെടുത്തു എന്നാണ് മനസ്സിലാക്കേണ്ടത്. നിലവിലിപ്പോൾ SFIയുടെ സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ ജയിച്ചത് ഹൈക്കോടതി റദ്ദാക്കി, വീണ്ടും ഇലക്ഷൻ നടത്താൻ ഉത്തരവിട്ടു. ശരി, വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന് ശ്രീകാന്താണ്. ന്യൂ ജനറേഷൻ ആകാശ് മിസൈലിന്റെ വിജയകരമായി പരീക്ഷിച്ചു. ഭൗമോപരിതലത്തിൽ നിന്നും വായുവിലേക്ക് തൊടുക്കാവുന്ന മിസൈലാണ് പരീക്ഷിച്ചത്. ഒഡീഷ തീരത്തെ ചാന്ദിപ്പൂരിന്റെ ഗ്രേറ്റ് ടെസ്റ്റ് റേഞ്ചിൽ നിന്നാണ് പരീക്ഷണം. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. ബൽറാം, ഈ ബഹിരാകാശ ഗവേഷണ മേഖലയിൽ കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് ഇന്ത്യ പോകുന്നു. ഇപ്പോൾ ഈ ന്യൂ ജനറേഷൻ ആകാശ് മിസൈലിന്റെ പരീക്ഷണവും വിജയകരമായി എന്ന് മനസ്സിലാക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ?
ക്രിസ്റ്റീന, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളവും പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDO സംബന്ധിച്ചിടത്തോളവും ഏറെ അഭിമാനകരമായ ഒരു നേട്ടമാണ് കൈവരിച്ചിരിക്കുന്നത്. DRDO തദ്ദേശീയമായി വികസിപ്പിച്ച ആകാശ് NG മിസൈൽ വിജയകരമായി പരീക്ഷിച്ചിരിക്കുകയാണ്. ഇന്ന് രാവിലെ 10:30 ഒഡീഷ തീരത്തുള്ള ചാന്ദിപൂരിലെ ടെസ്റ്റിംഗ് റേഞ്ചിൽ വെച്ചാണ് ഈ മിസൈൽ വിജയകരമായി പരീക്ഷിച്ചത്. ഇത് ഭൗമോപരിതലത്തിൽ നിന്നും വായുവിലേക്ക് തൊടുക്കാവുന്ന ഒരു അത്യാധുനിക മിസൈൽ സംവിധാനമാണ്. ഈ വളരെ കുറഞ്ഞ ഉയരത്തിൽ അതിവേഗം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ലക്ഷ്യം ഭേദിക്കാൻ കഴിയുന്ന തരത്തിലുള്ളതാണ് ഈ മിസൈൽ എന്നുള്ളത്. ഇത് പ്രധാനമായും യുദ്ധവിമാനങ്ങളെയും ശത്രു രാജ്യങ്ങളുടെ മിസൈലുകൾ അടക്കമുള്ളവയെ മറികടക്കാൻ കഴിയുന്ന തരത്തിലാണ് ഈ മിസൈൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇതിൽ ഏറെ അഭിമാനകരമാവുന്ന ഒരു നേട്ടം എന്നുള്ളത് ഈ മിസൈലിൻ്റെ ലോഞ്ചർ, മൾട്ടി ഫംഗ്ഷൻ റഡാർ, കമാൻഡ് കൺട്രോൾ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, റേഡിയോ ഫ്രീക്വൻസി സീക്കർ എന്നിവയെല്ലാം തന്നെ DRDO തദ്ദേശീയമായി തന്നെ വികസിപ്പിച്ചെടുത്തതാണ് എന്നുള്ളതാണ്. ഈ ആദ്യഘട്ട പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. ഇനി ഇത് സൈന്യം പരീക്ഷിക്കുന്ന ഘട്ടമാകും രണ്ടാമത്തേതായി ഉണ്ടാകുക. തുടർച്ചയായി ആകാശ് മിസൈലിൻ്റെ തന്നെ പുതിയ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയ പരിഷ്കരിച്ച പതിപ്പുകൾ തുടർച്ചയായി കഴിഞ്ഞ 3 വർഷങ്ങളായി DRDO വിജയകരമായി പരീക്ഷണം പൂർത്തിയാക്കിയിട്ടുണ്ട്. ക്രിസ്റ്റീന, ശരി, ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് ബൽറാം നെടുങ്ങാടിയാണ്. ന്യൂജൻ ആകാശ് മിസൈലിന്റെ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കി. മറ്റു വാർത്തയിലേക്ക്. വടകര നഗരസഭയുടെ കരട് പദ്ധതി രേഖയിൽ തന്റെ പേരു മാറിയതിനെതിരെ KK രമ MLA വടകര നഗരസഭയിൽ നിന്നും തുടർച്ചയായ അവഗണന നേരിടുന്നു, അച്ചടിപ്പിച്ചതായി കാണുന്നില്ലെന്നും പിന്നിൽ രാഷ്ട്രീയമെന്നും KK രമ ആരോപിച്ചു. കരട് പദ്ധതി രേഖയിൽ KK രമയുടെ പേരിന് പകരം മുൻ MLA CK നാണുവിന്റെ പേരാണ് അച്ചടിച്ചിരുന്നത്. വിവരങ്ങളുമായി രാഹുൽ സുരേഷ് ആണ് ചേരുന്നത് കോഴിക്കോട് നിന്ന്. രാഹുൽ സുരേഷ്, ഈ പേരുമാറ്റം അത് ഒരു സ്വാഭാവികമായ അച്ചടിപ്പിശകോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഉണ്ടായ ഒരു തെറ്റോ അല്ല, ഇതിൽ കൃത്യമായ രാഷ്ട്രീയം ഉണ്ടെന്ന് തന്നെയാണോ KK രമ MLA പറയുന്നത്? ക്രിസ്റ്റീന, ബുധനാഴ്ചയാണ് വടകര നഗരസഭ വികസന പദ്ധതി രേഖയുടെ കരട് പുറത്തിറക്കിയത്. ഇതിലാണ് വലിയ തെറ്റ് കടന്നുകൂടിയിട്ടുള്ളത്. സ്ഥലം MLA ആയ KK രമയുടെ പേരിന് പകരം മുൻ MLA കൂടിയായ CK നാണുവിന്റെ പേരാണ് ഈ വികസന പദ്ധതി രേഖയുടെ കരടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സംഭവം വിവാദമായതോടുകൂടി തന്നെ നഗരസഭ വിശദീകരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് അച്ചടിപ്പശകാണ്, യഥാർത്ഥ കരട് പുറത്തിറക്കുമ്പോൾ അതിൽ ഈ തെറ്റ് മാറ്റുമെന്നാണ് നഗരസഭ ഇപ്പോൾ വിശദീകരണ കുറിപ്പിൽ പറയുന്നത്. പക്ഷേ ഇതിനെ രാഷ്ട്രീയമായി നേരിടുകയാണ് UDF ചെയ്യുന്നത്. RMB ഇതിനോടകം പറഞ്ഞത് MLA അവഹേളിക്കുന്നതിന് തുല്യമാണ് ഇത്തരത്തിലുള്ള നടപടി എന്നാണ് RMB പറയുന്നത്. ഈ നിലപാട് പിൻവലിച്ച ശേഷം തെറ്റ് തിരുത്തിക്കൊണ്ട് നഗരസഭ മാപ്പ് പറയണമെന്നും RMB ആരോപിക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മൾ MLAയുടെ പ്രതികരണം തേടിയിരുന്നു. MLA പറയുന്നതനുസരിച്ച് വടകര നഗരസഭയിൽ നിന്നും കാലങ്ങളായി താൻ അവഗണന നേരിടുകയാണ്, മന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ നിന്ന് പോലും തന്നെ മാറ്റി നിർത്തിയിട്ടുണ്ട് എന്നുകൂടി MLA പറയുകയാണ്. എന്താണെങ്കിലും സംഭവം വിവാദമായത് ഇത്തരത്തിൽ ഈ കരട് പദ്ധതി രേഖ വിതരണം ചെയ്ത പ്പോഴാണ്. നേരത്തെ സാധാരണ പദ്ധതി രേഖ പുറത്തിറക്കുമ്പോൾ പരിശോധിക്കുന്നതാണ്. ആ പരിശോധനയിൽ പോലും ഇത്തരത്തിലുള്ള തെറ്റ് കണ്ടെത്താൻ നഗരസഭയ്ക്ക് ആയില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം MLA പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 3 തവണ വൈസ് ചെയർമാൻമാർ മാറി വന്നിരുന്നു, അവരുടെ പേര് പോലും കൃത്യമായി ഉൾപ്പെടുത്തി, കൃത്യമായി മാറി വന്നു, അപ്പോഴും തൻ്റെ പേര് തെറ്റായി ഇതിൽ ഉൾപ്പെടുത്തി എന്ന കാര്യമാണ് MLA പറയുന്നത്. എന്താണെങ്കിലും വിവാദം ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. നഗരസഭയുടെ വിശദീകരണവും ഈ തെറ്റ് അച്ചടിപ്പശകാണെന്നുള്ള വിശദീകരണമാണ് നഗരസഭയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ക്രിസ്റ്റീന, ശരി, കോഴിക്കോട് നിന്ന് രാഹുൽ സുരേഷാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. യൂത്ത് കോൺഗ്രസ് നേതാവ് ലാൽജി കൊള്ളന്നൂർ കൊലക്കേസിൽ 9 പ്രതികളെയും വെറുതെ വിട്ടു എന്ന വാർത്ത വരുന്നുണ്ട്. തൃശൂർ അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി TK മിനിമോളാണ് പ്രതികളെ വെറുതെ വിട്ടത്. തെളിവുകളുടെ അഭാവത്തിൽ പ്രതികളെ വെറുതെ വിടുന്നുവെന്നാണ് കോടതി പറഞ്ഞത്. 2013 ഓഗസ്റ്റ് 15 ബൈക്കിലെത്തിയ സംഘം ലാൽജിയെ വെട്ടിക്കൊലപ്പെടുത്തിയത്. മറ്റൊരു വാർത്തയിലേക്ക്. കുടിശ്ശിക തുക ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് സപ്ലൈകോ ട്രാൻസ്പോർട്ടേഷൻ കരാറുകാർ നാളെ മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക്. കേരള ട്രാൻസ്പോർട്ടിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷനാണ് സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. സപ്ലൈകോ FCI ഗോഡൌണുകളിലേക്കും റേഷൻ കടകളിലേക്കും വാതിൽപ്പടി വിതരണം നിർത്തിവെക്കും. വിവരങ്ങളുമായി എബിൻ ജോസ് ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. എബിൻ ജോസ്, നാളെ മുതലാണ് ഈ അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഈ വിതരണ ശൃംഖലയെ എത്രത്തോളം ബാധിക്കുമത്? അതുപോലെ തന്നെ സമരക്കാരുടെ ആവശ്യം ഈ കുടിശ്ശിക കൊടുത്തു തീർക്കുക എന്നത് മാത്രമാണോ അവരുടെ ആവശ്യം? ക്രിസ്റ്റീന, ഈ വിതരണ റേഷൻ വിതരണത്തെ വലിയ തോതിൽ ബാധിക്കുന്ന ഒരു സമരപ്രഖ്യാപനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കേരള ട്രാൻസ്പോർട്ടിംഗ്
സപ്ലൈകോ ട്രാൻസ്പോർട്ടിംഗ് കോർപ്പറേഷന്റെ അവരുടെ നേതൃത്വത്തിൽ കോൺട്രാക്ടേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരള ട്രാൻസ്പോർട്ടിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ഇവർ സപ്ലൈകോയുടെ ഗോഡൌണിലേക്കും അതുപോലെ തന്നെ റേഷൻ കടയിലേക്കും വാതിൽപ്പടി വിതരണം നടത്തുന്ന ആളുകളാണ്. അവർ 83 താലൂക്കുകളിലായിട്ട് 56 കോൺട്രാക്ടേഴ്സാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നത്. ഇവർ മുഖേനയാണ് ഈ റേഷൻ സാധനങ്ങൾ സപ്ലൈകോയുടെ ഗോഡൌണിലേക്കും അതുപോലെ തന്നെ FCI ഗോഡൌണിൽ നിന്ന് എടുത്ത് സപ്ലൈകോ ഗോഡൌണിലേക്ക് എത്തിച്ച് പിന്നീട് റേഷൻ കടകളിലേക്ക് വാതിൽപ്പടി വിതരണം നടത്തുന്നത്. കഴിഞ്ഞ 3 മാസമായി ഇവരുടെ കരാർ തുക അത് കുടിശ്ശികയായി നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവർക്ക് നിലവിൽ കരാർ പ്രകാരം 90% തുകയാണ് ലഭിക്കുന്നത്. ഇതിൽ 10% ഇപ്പോഴും കുടിശ്ശികയായി ലഭിക്കുന്നു, കിട്ടാനുണ്ട്. ഇതെല്ലാം കിട്ടണമെന്ന് തന്നെയാണ് ഇവരുടെ ആവശ്യം. അതുകൊണ്ട് തന്നെയാണ് ഇവർ നാളെ മുതൽ അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ക്രിസ്റ്റിന, ശരി. കരാർ കുടിശ്ശിക ആവശ്യപ്പെട്ട് സപ്ലൈകോ ട്രാൻസ്പോർട്ടേഷൻ കരാർ ജീവനക്കാർ നാളെ മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് പോവുകയാണ്. നവകേരള സദസ്സിൽ കറുത്ത വസ്ത്രം ധരിച്ചെത്തിയ യുവതിയെ കസ്റ്റഡിയിലെടുത്ത സംഭവത്തിൽ ഈ യുവതി ഒരു ഹർജി ഹൈക്കോടതിയിൽ നൽകിയിരുന്നു. നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടായിരുന്നു ഈ ഹർജി. ഇക്കാര്യത്തിൽ വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കണമെന്ന് പോലീസിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഹൈക്കോടതി. കേസ് ഈ ഹർജി 10 ദിവസം കഴിഞ്ഞ് പരിഗണിക്കാനായി ഹൈക്കോടതി മാറ്റിയിട്ടുണ്ട്. വടകര മുക്കോളിയിൽ കാറിന് തീ പിടിച്ച ഒരാൾക്ക് ഗുരുതര പരിക്ക്. എരവട്ടൂർ സ്വദേശി ബിജുവിനാണ് ഗുരുതരമായി പൊള്ളലേറ്റത്. ആത്മഹത്യാശ്രമമെന്ന സംശയം. വിവരങ്ങളുമായി അഭിജിത്ത് മുഴക്കുന്ന് ചേരുകയാണ് കോഴിക്കോട് നിന്ന്. അഭിജിത്ത്, വിശദാംശങ്ങൾ. ക്രിസ്റ്റിന, ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ് ഈ അപകടം നടക്കുന്നത്. വടകര മുക്കാളിയിലാണ് കാറിന് തീ പിടിച്ച ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റത്. ഇയാൾ ഈ കാറിനകത്ത് വെച്ച് ഇയാൾ തന്നെയാണ് ഈ ഇത്തരത്തിൽ ഒരു കാറിന് തീയിടുന്ന പ്രവൃത്തി ചെയ്തത് എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാനായി സാധിക്കുന്ന ഒരു കാര്യം. അതിനാൽ തന്നെ ഒരു ആത്മഹത്യാ ശ്രമം എന്നുള്ളൊരു നിഗമനത്തിലാണ് പോലീസ് എത്തിയിരിക്കുന്നത്. ഈ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാനായി സാധിക്കും, ഈ തീ പിടിക്കുന്ന രംഗം കണ്ട് കുറച്ച് യുവാക്കൾ അവിടേക്ക് എത്തുകയും തുടർന്ന് ചില്ല് തകർത്ത് ഈ യുവാവിനെ പുറത്തെത്തിക്കുകയുമായിരുന്നു. ഏതാണ്ട് 70% ഈ യുവാവിന് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്ന വിവരം. എരവട്ടൂർ സ്വദേശിയാണ് ഇയാൾ. ബിജു എന്നുള്ളതാണ് ഇയാളുടെ പേര്. ഇയാളെ ഉടൻ തന്നെ മാഹിയിലെ ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇയാളെ പുറത്തെത്തിക്കുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ 70% പൊള്ളലേറ്റിട്ടുണ്ട്. അല്പം ഗുരുതരമായ രീതിയിലാണ് ഇയാൾ നിലവിലുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ. അപകടത്തിന്റെ വിശദാംശങ്ങൾ നൽകിയത് അഭിജിത്ത് മുഴക്കുന്നാണ് കോഴിക്കോട് നിന്ന്. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിൽ കോൺഗ്രസിൽ ഭിന്നത തുടരുന്നു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ നേതാക്കൾ നേതൃത്വത്തിനെതിരെ പരസ്യമായി രംഗത്ത് വന്നതോടെ പാർട്ടി പ്രതിരോധത്തിലായി. വിശദാംശങ്ങളുമായി. അതിനിടെ ചടങ്ങിന് ജനങ്ങളുടെ അനുഗ്രഹം അഭ്യർത്ഥിച്ച് പ്രധാനമന്ത്രിയുടെ ശബ്ദ സന്ദേശവും പുറത്തുവന്നു. ആജ് ഹം സഭി ഭാരതീയോ കേ ലിയേ ദുനിയ ഭർ മേ ഫൈലേ രാം ഭക്തോ കേ ലിയേ ഐസാ ഹീ പവിത്ര അവസര ഹൈ. हर तरफ प्रभु श्री राम की भक्ति का अद्भुत वातावरण. मेरा सौभाग्य है कि मुझे भी इस पुण्य अवसर का साक्षी बनने का अवसर मिल रहा है. प्रभु ने मुझे सभी भारतवासियों का प्रतिनिधित्व करने का निमित्त बनाया है. मैं आज से 11 दिन का विशेष अनुष्ठान आरंभ कर रहा हूँ. आइए हम सब प्रभु श्री राम की भक्ति में डूब जाएं. ഇസി ഭാവ് കെ സാത്ത് ആപ് സഭി രാം ഭക്തോ കോ കോട്ടി കോട്ടി നമൻ. ശരി, വിശദാംശങ്ങളുമായി ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. അച്യുതൻ, ഒരു വശത്ത് BJP തുറപ്പുചീട്ട് ശ്രീരാമനിൽ വിശ്വാസമില്ലാത്തവരാണ് അതിൽ പങ്കെടുക്കാത്തതെന്ന്, അതുതന്നെ ഈ ഹിന്ദി ഹൃദയഭൂമിയിലൊക്കെ വളരെയധികം ബാധിക്കാൻ സാധ്യതയുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണെന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് അറിയാം. അവരുടെ ഒരു ഭിന്നതയുണ്ട്. എത്രത്തോളം സമവായം ഇക്കാര്യത്തിൽ ഉണ്ടാക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട്? ക്രിസ്റ്റിന, ഈ അയോധ്യ രാമക്ഷേത്ര ചടങ്ങ് ബഹിഷ്കരിച്ച കോൺഗ്രസിന്റെ ആ ഒരു തീരുമാനത്തെ ചൊല്ലി പാർട്ടിക്കുള്ളിൽ വിഭിന്ന അഭിപ്രായങ്ങളാണ് ഉടലെടുത്തിരിക്കുന്നത്. ഒരുപക്ഷം നേതാക്കൾ ഇപ്പോഴും ആ ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കണമായിരുന്നു എന്നൊരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. അതുമായി ബന്ധപ്പെട്ട പല പരസ്യ പ്രതികരണങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നതാണ്. ഇതാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ ഒരു പ്രശ്നമായി തന്നെ ഉടലെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ജനങ്ങൾക്കിടയിൽ ഇതൊരു തെറ്റായ സന്ദേശം നൽകുമെന്ന് പാർട്ടി മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇപ്പോൾ PCCകൾക്ക്
ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നേതാക്കൾ ഈ അയോധ്യ ചടങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരസ്യ പ്രതികരണങ്ങളിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ളതാണ് ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ. കാരണം ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ഈ അഭിപ്രായ ഭിന്നതകൾ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഗുണം ചെയ്തേക്കില്ല എന്നുള്ള വിലയിരുത്തലാണ് പാർട്ടിക്കുള്ളത്. അതുകൊണ്ടാണ് ഇത്തരമൊരു അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ ഭിന്നത തുടരുകയാണ്. അതേസമയം തന്നെ ഇക്കാര്യത്തിൽ അനുഗ്രഹം ആവശ്യപ്പെട്ടിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി.